അപ്പോൾ ഈ ബാഗ് മുഴുവൻ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. അതായത് ഒരു 10 ദിവസം 15 ദിവസത്തിനൊക്കെ വേണ്ട ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ഞാൻ ഒന്നും കൂടി കാണിച്ചു തന്നെയുള്ളൂ. ഇത് വൈറ്റ് സിമെൻറ്റ്, 48 രൂപയാണ് 1 kg ഒരു പാക്കറ്റിൻ്റെ വില. അതെൻ്റെ കസിൻ്റെ കൈയാട്ടോ. കസിൻ്റെ പേര് സഫറിൻ എന്നാണ്. സഫറിനും ഉണ്ട്, സാൽമിനും ഉണ്ട്. പിന്നെ ഇതെനിക്ക് കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഓയിൽ പേസ്റ്റലിൻ്റെ ഒരു ക്രയോൺസ്, 80 രൂപയോ 100 അടുത്താണ് എനിക്ക് കറക്റ്റ് എനിക്ക് വില അറിയില്ല. ഓയിൽ പേസ്റ്റലിൻ്റെ ക്രയോൺസ്. പിന്നെ ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ട ഫാബ്രിക്കാസലിൻ്റെ കളർ പെൻസിൽസ് ആണ്, 200 രൂപേൻ്റെ 24 ഷെയ്ഡുള്ള കളർ പെൻസിൽസ്. പിന്നെ ഇത് ഞാൻ ഒരുപാട് നാല് കുപ്പികൾ ഞാൻ കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മാജിക് മൊമെൻറ്റ്സ്, വെക്കാഡിയൻ, ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് വല്ലാതെ പോയില്ല. അപ്പം ഞാൻ പോയത്ര എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു റെഡ് ബെൽസ്, ഈ കുപ്പി ഒരുപാട് പേരെന്നോട് ചോദിച്ചിരുന്നു ഇട്ടത് ഏതാ ബ്രാൻഡ്. റെഡ് ബെൽസ് ആണ് ആ ബ്രാൻഡിൻ്റെ പേര്. എനിക്ക് വേറെ ഇവിടുന്ന് കിട്ടിയതാണ്. പിന്നെ ഒരു ഓൾഡ് മോക്ക്, 4 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഗ്ലൂഗണിൻ്റെ 2 സ്റ്റിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ മുത്തടപ്പ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതൊരു ടേപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ള ചവറൊക്കെ ഞാൻ അതിലൊക്കെ കൊണ്ടുപോയി ഇടാറ്. പിന്നെ എൻ്റെ ബോക്സ്, ബ്രഷൊക്കെ അധികം, ഒരു കുറച്ച് പോയിൻറ്റഡ് ബ്രഷ്. ബ്രഷസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ പോയി കണ്ടോളൂ. പിന്നെ കുറച്ച് ഫെദേഴ്സ്, ഇത് ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഫെദേഴ്സാണ്. ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. പിന്നെ ജൂട്രോപ്പ്, ഈ ജൂട്രോപ്പിന് 20-30 ആണ് വില, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ പൈപ്പിംഗ് ത്രെഡ്, ഭയങ്കര വെളിച്ചമാണ്. പൈപ്പിംഗ് ത്രെഡ് വാങ്ങിയിട്ടുണ്ട്, പൈപ്പ് വെളിച്ചം ആട്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പൈപ്പിംഗ് ത്രെഡിൻ്റെ വില 20 രൂപയാണ്. ഞാനിവിടെ അടുത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇനാമൽ പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ് ഞാൻ വൈറ്റ് കളറാണ് വാങ്ങിയത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 48 രൂപയാണ് അതിൻ്റെ വില തോന്നുന്നു. പിന്നെ ഇത് 1.5 മൗൾഡിറ്റ്, അതായത് ഞാൻ ഒന്ന് എടുത്തതിൻ്റെ ബാക്കിയും പിന്നെ ഒന്ന് എടുക്കാത്തതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർട്ട്, ഒരു ബ്ലാക്ക് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് വല്ല ഹാങ്ങിങ്സ് ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ഒരു മാസ്കിംഗ് ടേപ്പ്, പിന്നെ നമ്മുടെ ഡ്രോയിങ് പെൻസിൽസ് ഇല്ലേ, HB 2B 4B 6B 10B 8B, അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെറ്റ് ഇതിന് 60 രൂപയാണെന്ന് തോന്നുന്നുണ്ട്. അപ്സരയുടെ സെറ്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ സ്പോഞ്ച് ബ്രഷ്, DIY സ്പോഞ്ച് ബ്രഷസ് ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ല വെച്ചാൽ പോയി കണ്ടോളൂ. പറയുമ്പോൾ ഒക്കെ മാറിപ്പോകാൻ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്ത ബോട്ടിൽസാണ്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നമ്മുടെ റിബൺസ് ഇല്ലേ, 4 ഷെയ്ഡ് റിബൺസും അതിൻ്റെ കളേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ബോസും ഒക്കെ എടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഷെയ്ഡ് റിബൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഞാൻ എം സിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതായത് MC പുറത്ത് വെച്ചാൽ അലിഞ്ഞു പോകും, അതെനിക്കൊരു സുഖമല്ല. അലിഞ്ഞു പോകാൻ നല്ല അലിയാണ്, നമ്മൾ മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഒരു മാതിരിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ബോക്സാക്കി വെച്ചാണ്. പിന്നെ ഇത് ഞാൻ കുറച്ച് പഴയ തൂവലും അതുപോലെ കുറച്ച് ഷുഗർ ബീറ്റ്സൊക്കെ ഇട്ടിരുന്ന ബോക്സാണ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ബോക്സിലാട്ടോ കൊടുത്തിട്ടുള്ളത്, വെക്കാൻ സുഖമായിട്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ചൊട്ട സാധനങ്ങൾ, നമ്മുടെ ഫെവിക്കോൾ, സിസേഴ്സ്, ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക്, പിന്നെ ഇത് നമ്മുടെ താരം, നമ്മുടെ സ്പ്രേ പെയിൻറ്റ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നതും ഒന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ബോട്ടിലാട്ടോ. പിന്നെ ഇത് വാർണിഷ് ചെയ്ത വാർണിഷിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ വാർണിഷ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊരു മുത്ത പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് ഇൻസുലിൻ ബോട്ടിൽസാണ്, കുറച്ച് ഇൻസുലിൻ ബോട്ടിൽസ്, അതുപോലെ പെയിൻറ്റൊക്കെ ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻസുലിൻ ബോട്ടിൽ നമുക്ക് ഹോസ്പിറ്റൽ ക്ലിനിക് നേഴ്സുമാരടുത്തും സ്ഥിരമായിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ട്. ഇൻസുലിനേക്കാട്ടും നല്ലത് ഇഞ്ചക്ഷൻ ബോക്സിലായിട്ട്, ഇഞ്ചക്ഷൻ ബോട്ടിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്നോട് ചോദിക്കണം എങ്ങനെയാണ് പെയിൻറ്റൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്, ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മറക്കാതെ പോയി കണ്ടോളൂ. നല്ല രസത്തിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ. കുറച്ച് കളേഴ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ, അധികം കാലി കുപ്പിയായിരിക്കും. ഇതാണ് ഞാൻ അടുത്ത പെയിൻറ്റ്, ഇതാണ് ഞാൻ കൊടുത്ത മൊത്തം ഐറ്റംസ്. ഒരുപാട് ചക്രവിക്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അവരോട് നിങ്ങളുടെ ചാനലിനെന്ന് പറയാം, അവരോട് പറ്റുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ ഫോളോ ചെയ്യുക. അതിലും എൻ്റെ യൂസർ ഐ ഡി ക്രിയേറ്റീവ് ടെയിൽസ് എന്നാൽ തന്നെയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ ബൈ.